ബാക്ക് ടു ട്രിപ്ലറ്റ്സ്. ഞാൻ ദേവിക. അങ്ങനെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ കുറച്ച് നാളായിട്ട് ബേബി കെയറും കുട്ടികൾക്ക് വേണ്ട പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലവ്ലാപ്പിന്റെ പ്രീമിയം ഹുഡഡ് കോട്ടൺ ടൗവലിന്റെ റിവ്യൂ ആണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ച് കഴിയുമ്പം തൊട്ട് ആ ഒരു സെക്കൻഡ് തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അവർക്ക് ടൗവല്. കാര്യം അവരെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നമുക്ക് നഴ്സുമാരൊക്കെ നമ്മളോട് ചോദിക്കും ടൗവൽ എന്തേ. കാര്യം നമ്മൾ അവരെ നല്ല പോലെ റാപ്പ് ചെയ്തൊക്കെ വെക്കണം. കാര്യം അത് അവരുടെ വളർച്ചയെ കൂടുതൽ സഹായിക്കും. ഇപ്പൊ എന്റെ കേസിലൊക്കെ ആയിരുന്നെങ്കിൽ ഇവര് മൂന്നുപേരും ലോ ബർത്ത് വെയിറ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഒരു ഇവർക്കൊരു വെയിറ്റ് ആകുന്ന വരെ ഡോക്ടർ പറയായിരുന്നു അവരെ നന്നായിട്ട് ചൂട് തട്ടാതെ എപ്പോഴും പൊതിഞ്ഞു വെക്കണമെന്ന്. അപ്പൊ നമുക്ക് അതിനാവശ്യമായ ഒന്നാണ് ഈ ടൗവൽ എന്ന് പറയുന്നത്. അത് ക്യാപ്പൊക്കെ ഉള്ള ടൗവലാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനത്തെ ഒക്കെ ഉപയോഗങ്ങൾക്ക് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ലവ്ലാപ്പിന്റെ ഹുഡൽ കോട്ടൺ ടൗവൽ. കോട്ടൺ എടുത്ത് പറയുന്നത് എപ്പോഴും കുട്ടികൾക്ക് കോട്ടൺ ആയിട്ടുള്ള തുണികളാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ കോട്ടൺ ടൗവൽ എന്ന് എടുത്ത് പറഞ്ഞത്. എന്തായാലും ഒരു 1-3 മന്ത് അവരെ നമ്മൾ എന്തായാലും നല്ല രീതിയിൽ പൊതിഞ്ഞു വെക്കണം. അത് ഡോക്ടർമാരും ഒക്കെ പ്രിഫർ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ അതിന് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് വേണം എപ്പോഴും തിരഞ്ഞെടുക്കാൻ. അപ്പം ഇതാണ് ലവ്ലാപ്പിന്റെ ഹുഡഡ് ടൗവൽ എന്ന് പറഞ്ഞാല്. ഇതിന്റെ പാക്കേജ് ഒക്കെ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ്. ഞാൻ ഇത് ആമസോണിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങി വന്നതാണ്. കാര്യം ഇപ്പോഴും ഇവരെ പൊതിഞ്ഞൊന്നും വെക്കുന്നില്ലെങ്കിലും കുളിപ്പിക്കുമ്പോഴോ അല്ല അങ്ങനെ എന്തെങ്കിലും കാര്യം എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് അവരുടെ ദേഹത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അവർ സ്കിൻ ഫ്രണ്ട്ലി ആണെന്നും വാഷബിൾ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ചില തുണികളുണ്ടല്ലോ വേഗം ഈ ടൗവലിന്റെ ഒക്കെ കാര്യത്തിൽ വേഗം ഇങ്ങനെ നരച്ച പോലെയും അതിന്റെ ഇതിങ്ങനെ പൊങ്ങിയിരിക്കുക ചെയ്യും. പക്ഷെ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. 100% കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സംശയം വേണ്ടാതെ തന്നെ ഉപയോഗിക്കാം. ഒരു പ്രശ്നം വരത്തില്ല ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇത് എപ്പോഴും നമുക്കൊരു ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ബേബി റാപ്പറായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ന്യൂബോൺ ബേബീസ് ഒക്കെ ആണെങ്കിൽ അവരെ പൊതിഞ്ഞ് സൂക്ഷിച്ച് ഭദ്രമാക്കി നമുക്ക് എപ്പോഴും വെക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണിത്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു കാര്യം, നമുക്ക് മെഷീനിൽ തന്നെ വാഷ് ചെയ്യാം. മെഷീനിൽ വാഷ് ചെയ്തുകൊണ്ട് ഇതിന്റെ കളർ പോകുകയോ നരയ്ക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരത്തില്ല. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സെറ്റോ വാട്ടറോ അങ്ങനെ എന്തായാലും ഇപ്പൊ നമ്മൾ കുളിപ്പിക്കാൻ നേരത്തെ യൂസ് ചെയ്താലോ അല്ലെങ്കിൽ വിയർക്കോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. ഇത് നല്ല പോലെ തന്നെ അബ്സോർബ് ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് പേടിക്കേണ്ട, യൂസ് ചെയ്യാൻ ധൈര്യമായിട്ട് ആണ് സംഭവം. പിന്നെ ഇത് ഹുഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഹെഡ് കവർ ചെയ്യാം. ഇപ്പം ചെവിക്ക് കാറ്റൊന്നും അടിക്കാതൊക്കെ നമുക്ക് എപ്പോഴും കവർ ചെയ്ത് വെക്കാനും പറ്റും. നിങ്ങൾക്ക് കാണാൻ ഇത് റെഡ് കളറാണ്. എനിക്ക് റെഡ് കളർ പൊതുവേ ഇഷ്ടം. അപ്പൊ എനിക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ റെഡ് വാങ്ങിയത്. ഇത് നല്ല ക്യൂട്ടാണ്, കാണാനും നല്ല ക്യൂട്ടാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫാൻ്റെ അടിയിലൊക്കെ കുഞ്ഞിനെയൊക്കെ എടുത്തുമ്പോൾ അവരുടെ ചെവിയൊക്കെ നന്നായിട്ട് മൂടി വെക്കണം. കാറ്റൊക്കെ അടിച്ച് ചെവി വേദന വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഒരു ഹുഡഡ് ആയിട്ടുള്ള ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഈ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നല്ല സോഫ്റ്റ് ആണ്, സ്മൂത്ത് ആണ്. അപ്പൊ കുഞ്ഞ് ഇതില് നല്ല അവർക്ക് ചെറിയ ചൂടൊക്കെ കിട്ടി നല്ല സുഖമായിട്ട് തന്നെ അവർ ഇരുന്നോളും. നിങ്ങൾക്കറിയാം ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ടവൽസും അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെ മെയിൻ പ്രശ്നം വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ എല്ലാ തുണിയും പെട്ടെന്നായിരിക്കും ഇപ്പൊ ചീത്തയാകുന്നത്. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നവും വരത്തില്ല. നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് 84x84 ആണ്. അപ്പം നമുക്ക് അത്യാവശ്യം വലിയ കുട്ടികളൊക്കെ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇപ്പം ഇവർക്ക് 2 വയസ്സൊക്കെ ആകാറായി. പക്ഷെ ഇവർക്ക് ഇത് കറക്റ്റായിട്ട് ഇപ്പോഴും ഫിറ്റാണ്. ഇവരെ നന്നായിട്ട് തന്നെ അവരെ കവർ ചെയ്ത് വെക്കാം. പക്ഷെ ഇപ്പൊ അവര് അങ്ങനെ ഇരുന്നൊന്നും തരത്തില്ലെങ്കിലും പക്ഷെ നമുക്ക് ഈ പനിയൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അവരെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കാം. അതുപോലെ തണുപ്പുള്ള സമയങ്ങളിൽ വെള്ളിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കവർ ചെയ്ത് വെക്കാം. അങ്ങനെ ഇത്തിരി അത്യാവശ്യം വലിയ കുട്ടിയൊക്കെ ആയാലും നമുക്കിത് യൂസ് ചെയ്യാം. കൂടുതൽ കുഞ്ഞുകുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ അവർ നമുക്ക് മര്യാദക്ക് ഇരുന്ന് തരും. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇത് 100% സീറോ ടിസ്റ്റ് കോട്ടൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ്, അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞത് നല്ല സോഫ്റ്റ് ആണുള്ളത്. പിന്നെ ഈ ലവ്ലാപ്പിന്റെ കോട്ടൺ ഹുഡ ടൗവൽ എന്ന് പറഞ്ഞാൽ നമുക്ക്
കുളിക്കാൻ നേരം ഇത് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് തലയൊക്കെ തോർത്താൽ നല്ല സുഖമായിരിക്കും, വേഗം നമുക്ക് തല തോർത്താൽ. ഒട്ടുമിക്ക കുട്ടികളും തലയൊന്നും തോർത്താൻ നിന്ന് തരത്തില്ല, പക്ഷെ ഇതുകൊണ്ടാകുമ്പോൾ നമുക്ക് വേഗം തല തോർത്താം. വേഗം വെള്ളം ഇതെല്ലാം അബ്സോർബ് ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തല തോർത്താനും ഒക്കെ ബാത്ത് ടൈം അവരുടെ കുറച്ചുകൂടെ എൻജോയബിൾ ആകാം. അല്ലെങ്കിൽ ഇവിടുത്തെ ഇവരുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുളിക്കാനൊക്കെ ഇഷ്ടം, പക്ഷെ തല തോർത്തുന്ന കാര്യം വരുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം അവർ തലയൊക്കെ തോർത്താൻ എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ ഇത് 4 ക്യാരക്ടർ ആനിമൽസിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണെങ്കിലും ഇത് കൊടുക്കാൻ നല്ലതായിരിക്കും. ഈ കളേഴ്സും ഒക്കെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഇത് നല്ലൊരു ബേബി ടവലാണ്. അപ്പം ഇത് വാങ്ങണമെന്ന് ആഗ്രഹം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, ഒത്തിരി വലിയ പ്രൈസും ഒന്നുമില്ല. ഞാൻ ആമസോണിൽ കൂടെ ആണ് വാങ്ങിയത്. ഈ ലവ്ലാപ്പിന്റെ പ്രീമിയം ഹുഡ് ടവൽ എന്തായാലും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ഇടുക, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.